ഹായ് കൂട്ടുകാർ അലൈക്കും വലൈക്കും വറഹമത്ാല വാത്തു ആറാം ക്ലാസ് തജ്വീദുൽ ഖുർആാനിലെ വഹദത്ത് ഹാദി അഷറ പതിനൊന്നാമത്തെ പാഠവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്ന പാഠഭാ ഇവിടെ സൂറത്ത് താരിക്ക് സൂറത്ത് താരിഖ് തന്നിട്ടുണ്ട് അത് മനസ്സിലാക്കണം എന്താണ് ഇവിടെ പറയുന്നത് ഈ സൂറത്തിലുള്ള മദ് ഫർ ഈ കണ്ടെത്താമോ ഉസ്താദ് ചോദിച്ചു അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടിയ പദങ്ങൾ താഴെ കൊടുത്ത കള്ളികളിലേക്ക് എഴുതണം അസ്ലിയായ മദ് നമ്മൾ കഴിഞ്ഞ പാടത്ത് പഠിച്ചതാണ് അസ്ലിയായ മദ് എന്തായിരുന്നു ഫതഹിനെ നീട്ടാൻ അലിഫും ഖസറയെ നീട്ടാൻ യാവും നൊമ്മയെ നീട്ടാൻ വാവും അങ്ങനെ അതിനെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടുന്നതിനാണ് മദുൽ അസ്ലി എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇവിടെ മദ്ദുൽ ഫർഇ ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മദ്ദുൽ ഫർഇ മദ്ദുൽ ഫർഇ അതിനേക്കാൾ കൂടുതൽ നീട്ടിയ പദങ്ങളാണ് അപ്പോൾ നമുക്കിവിടെ ഇതിൽ നിന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം എന്നിട്ട് താഴത്തെ കള്ളിയിലേക്ക് എടുത്ത് എഴുതാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാം മദ്ദാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ വസ്സമാ ഇ ഇവിടെ മുത്തസിൽ മൗഫസില് എന്നൊക്കെ മദ്ദുകളുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് ഫർഇയിൽ അഞ്ച് ഇനങ്ങളുണ്ട് അപ്പോൾ അതിത്തെ ഇനങ്ങളാണ് അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ഫർ ഈന്ന് മാത്രം പറഞ്ഞിട്ട് പോവാം അപ്പോൾ ഇവിടെ വസമായി മദ് അലിഫിൻ്റെ നേക്കാളും കൂടുതൽ നേട്ടേണ്ട മുകളിൽ മദ് വന്നു മനസ്സിലാക്കാം അതുപോലെ ഒത്തോരിക്ക അലിഫാണ് ഫത്തഹീന നീട്ടാൻ അലിഫാണ് ഇവിടെ അസ്ലിയാണ് വന്നത് മനസ്സിലാക്കുക ഇവിടെ ഫർ ഈ വമാ ഫർ ഈ വമാ അത്റാക്ക ഇവിടെയൊക്കെ എന്താണ് അലിഫ് സൊറ ചെറിയ അലിഫ് വന്നു മനസ്സിലായില്ലേ അപ്പോൾ അവിടെ കുറച്ചെ നീട്ടാൻ പാടുള്ളൂ ഇവിടെ മത്തോരിക്ക് ഇവിടെ അസ്ലി നമുക്ക് ഫർഇ ആണ് വേണ്ടത് അപ്പോൾ ഫർഇ ആണ് നമ്മൾ നോക്കി പോകുന്നത്

എന്നിട്ടത് താഴോട്ടെടുത്ത് എഴുതണം അപ്പം നമ്മുടെ മുകളിൽ അടയാളപ്പെടുത്തിയ ഫറഇയായ മദ്ദുകൾ ഇവിടെയൊക്കെ എടുത്ത് എഴുതണം അടയാളപ്പെടു സി മമാഅതിറാക്ക അപ്പം അതൊക്കെ എടുത്ത് എഴുതുക എന്നിട്ട് മനസ്സിലാക്കാം നമുക്ക് ബാക്കി വായിക്കാം ഉസ്താദ് ഈ പദങ്ങളിൽ കൂടുതൽ നീട്ടി പാരായണം ചെയ്യാൻ കാരണമെന്ന് അപ്പം എന്താണ് അവിടെ കാരണം കുട്ടികൾ പറയാണ് മദ്ദശത്തിന് ശേഷം ഹംസ വന്നതുകൊണ്ട് മദ്ദശ്വരത്തിനു ശേഷം ഹംസ വന്നത് കൊണ്ടാണ് അവിടെ മദ്ദിനെ കൂടുതൽ നീട്ടിയത് അഹ്സൻതും അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടണമെങ്കിൽ മദ്ദശ്വരത്തിനു ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാവണം മദ്ദരത്തിനു ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാവണം ഈ വിധം കൂടുതൽ നീട്ടുന്ന മദ്ദിനെയാണ് മദ്ദുൽ ഫർഇ എന്ന് പറയുന്നത് അപ്പൊ മദ്ദുൽ ഫർഇ എന്നാൽ എന്താണ് േക്കാൾ അസ്ലിയായ മദിനേക്കാൾ കൂടുതൽ നീട്ടണമെങ്കിൽ മദ്ധശ്വരത്തിനു ശേഷം ഹംസയോ സുഖൂനോ ഉണ്ടാവണം അപ്പൊ നമുക്ക് മദുൽ ഫർഇ എന്ന് പറയുന്നത് മദ്ശ്വരത്തിനു ശേഷം ഹംസയോ സുഖൂനോ ഉണ്ടായാൽ അസ്ലിയായ മതിനേക്കാൾ കൂടുതൽ നീട്ടണം ഇതിനാണ് മദുൽ ഫർഇ എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ട് പഠിക്കാം മദുൽ ഫർഇയെ കുറിച്ച് മുമ്പ് പഠിച്ച പാട്ട് ഷാമിൽ പാടി എന്തായിരുന്നു പാട്ട് മദ്ദുകൾ അഞ്ചെന്നറിയണം അഞ്ചും നമ്മൾ പഠിക്കണം മുത്തസിൽ മുൻഫസിൽ ആരില് ലീനും ലാസിം എന്നതും ഓർക്കേണം പറയായ മദ് അഞ്ചെണ്ണാണ് എന്താണ് മുത്തസിൽ മുൻഫസിൽ ആരിൽ ലീന് ലാസിം ഇങ്ങനെ അഞ്ച് മദ്ദുകളാണ് മനസ്സിലാക്കുക മദ്ധരത്തിനു ശേഷം ഹംസ വരുന്നത് രണ്ട് രൂപത്തിലാണ് ഹംസ വരുന്നത് രണ്ട് രൂപത്തിലാണ് വസ്സമാ ഈ വസ്സമായി എന്നതുപോലെ മദ്ധക്ഷരവും ഹംസയും ഒരേ പദത്തിലും അതായത് വസ്സമായി ഇതൊറ്റ വാക്കാണ് വസ്സമായി അങ്ങനെ ഒരേ പദത്തിൽ വന്നത് വന്നതും അടുത്തത് വമാ വമാഅതിറാക്ക വമാഅറാക്ക ഇതൊരു പദം ഇതൊരു പദം മനസ്സിലാക്കാം എന്നതിലുള്ളതുപോലെ ഒരു പദത്തിൻ്റെ അവസാനം മദ്ധക്ഷരവും അടുത്ത പദത്തിൻ്റെ ആദ്യം ഹംസയും ആയി വരുന്നതും മനസ്സിലായില്ലേ ഇവിടെ മദ്ധക്ഷര അവസാനം വന്നു അടുത്ത പദത്തിൻ്റെ ഫസ്റ്റില് ഹംസ വന്നു ഇങ്ങനെ വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ഒന്നാമത്തതിന് മദ്ദുൽ മുത്തസിൽ അതായത് ഒരേ പദത്തിൽ വരുന്നതിന് മദ്ദുൽ മുത്തസിൽ രണ്ട് പദങ്ങളിലായി വരുന്നതിന് മദ്ദുൽ മുൻഫസിൽ എന്നും പറയും മദ്ദുൽ മുൻഫസിൽ അപ്പൊ മനസ്സിലാക്കുക രണ്ട് പദത്തിൽ വരുന്നത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് മുൻ ഫസിൽ മുൻഫസിൽ രണ്ട് പദം മനസ്സിലായില്ലേ മറ്റേത് ഒറ്റ പദത്തിൽ വരുന്ന മുത്തസിൽ മുത്തസിൽ ഒറ്റ പദാണ് മുൻ മുൻഫസിൽ എന്ന് വരുമ്പോൾ നമുക്ക് രണ്ട് പദമായിട്ട് തോന്നും അപ്പൊ അത് മുൻഫസിലായിട്ട് മനസ്സിലാക്കുക അത് ഞാൻ എന്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അപ്പൊ മനസ്സിലാക്കുക മുൻ ഫസിൽ മുത്തസിൽ ഒരേ പദത്തിൽ അംസ വന്നാൽ മുത്തസിൽ അടുത്ത പദത്തിൽ അംസ വന്നാല് മുൻഫസിൽ മനസ്സിലാക്കുക അടുത്തത് മദ്ദുൽ മുത്തസില് മദ്ദു വാജിബ് എന്നും പറയും മുത്തസിലിന് മദ് വാജിബ് എന്നും പറയും മനസ്സിലാക്കുക മുത്തസിലിന് മദ് വാജിബ് എന്നും പേരുണ്ട് മദ് മുത്തസിൽ ഒരു അലിഫിനേക്കാൾ അതായത് അസ്ലിയായ ഒരു അലിഫ് എന്ന് പറഞ്ഞാൽ അസ്ലിയായ മദ്ദിനേക്കാൾ നീട്ടൽ വാജിബാണ് മദ്ദുൽ മുത്തസിലെ അസ്ലിയായ മതിനേക്കാൾ നീട്ടൽ വാജിബാണ് അതായത് മൂന്ന് അലിഫ് അതായത് ആറ് ഹർക്കത്ത് വരെ നീട്ടണം ആറ് ഹർക്കത്ത് മൂന്ന് അലിഫ് വരെ നീട്ടാവുന്നതാണ് മനസ്സിലാക്കുക മദുൽ മുൻഫസില് മുൻഫസിൽ എന്താണ് മുത്തസിൽ പോലെ നീട്ടൽ നിർബന്ധമില്ല മുത്തസിൽ പോലെ നീട്ടൽ നിർബന്ധമില്ല എന്നാൽ മുത്തസിൽ പോലെ നീട്ടിയാണ് ഓതേണ്ടത് മുത്തസിൽ പോലെ നീട്ടിയാണ് ഓതേണ്ടത് ഒന്നിൽ കൂടുതൽ മുത്തസിലോ മുൻഫസിലോ ആയ മദ്ദുകൾ ഒരേ സമയത്തുള്ള കിറാത്തിൽ വന്നാൽ അവയെല്ലാം തുല്യമായി നീട്ടി പാരായണം ചെയ്യണം ഒന്നിൽ കൂടുതൽ മുത്തസിലോ മുൻഫസിലോ അതായത് ഒരു പദത്ത് ഒരായത്തിൽ തന്നെ കിറാത്തിൻ്റെ സമയത്ത് മുത്തസിലോ മുൻഫസിലോ ഒന്നിൽ കൂടുതൽ ഒരേ സമയത്ത് വരുമ്പോൾ ക്രാത്തിൽ വന്നാല് അവയെല്ലാം തുല്യമായി നീട്ടി പാരായണം ചെയ്യണം മനസ്സിലാക്കുക അവയെല്ലാം തുല്യമായി നീട്ടിയിട്ടാണ് പാരായണം ചെയ്യേണ്ടത് മനസ്സിലാക്കുക അപ്പൊ ഇത്രയാണ് പാഠഭാത്ത പറയുന്നത് നമുക്ക് ഇതിൻ്റെ തതിരിഭാത്ത് നോക്കാം മദ്ധക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വന്നതിന് ഉദാഹരണം ഒരേ പദത്തിൽ വന്നാൽ എന്താണ് മുത്തസിൽ ഈ മദ്ധക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വന്നു അപ്പോൾ ഇത് നമുക്ക് ശരി അറിയാപ്പെടുത്താം ഇവിടെ അല ഇന്ന അല ഇന്ന അല ഒരു പദം ഇന്ന അപ്പ അടുത്ത പദത്തിൽ വന്നത് വമാ ഒരു പദം അദ്രാഖ് ഒരു പദം അപ്പം അടുത്ത കൽ ആ പദത്തിലാണ് ഹംസ വന്നത് മനസ്സിലാക്കുക അടുത്തത് മദ്ദക്ഷരവും ഹംസയും അടുത്ത പദങ്ങളിൽ വന്നതിന് ഉദാഹരണം മദ്ദക്ഷരവും ഹംസയും അടുത്തടുത്ത അടുത്തടുത്ത പദങ്ങളിൽ വന്നതിന് ഉദാഹരണം ബിമാ ഭിമാർസിൽത്തും ബിമാ അടുത്ത പദം ഉർസിൽത്തും അപ്പം ആ മദ്ദരവും അംശവും അടുത്തടുത്ത പദങ്ങളിൽ വന്നു അപ്പോൾ ഇതാണ് മുൻഫസിൽ മുൻഫസിൽ അപ്പോൾ അതിന് ഉദാഹരണം മനസ്സിലാക്കുക ഷാ അ ഷാ എന്താണ് ഒരേ പദത്തിൽ വന്നു ജസാ ഓ അതും ഒരേ പദത്ത് വന്നു മനസ്സിലാക്കുക അടുത്തെന്താണ് മദ്ദുൽ അസ്ലിനെ നീട്ടൽ വാജിബാണ് എത്രയാണ് മൂന്ന് അലിഫിനേക്കാൾ നീട്ടൽ വാജിബാണ് മദ്ദുൽ അസ്ലി മൂന്ന് അലിഫിനേക്കാൾ അതായത് ആറ് ഹർക്കത്താണ് മനസ്സിലാക്കുക മൂന്ന് അലിഫ് എന്ന് പറഞ്ഞാൽ ആറ് ഹർക്കത്താണ് മനസ്സിലാക്കുക അതാണ് അപ്പം അത് മൂന്ന് അലിഫിനേക്കാൾ എന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് ശരിയടയാപ്പെടുത്താം അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്ര എഴുതാനാണ് മദ്ദുൽ ഫർഇ എന്നാൽ എന്ത് മദ്ദുൽ ഫറീ എന്നാൽ എന്താണ് അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് എഴുതാനും മദ്ദശ്വരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടായാൽ അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടണം അതിനാണ് മദ്ദുൽ ഫർഇ എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ട് എഴുതാ മദ് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടായാൽ അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടണം ഇതിനാണ് മദ്ദുൽ ഫർഇ എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ട് എഴുതാ അടുത്തത് മദുൽ മുത്തസിൽ എന്നാൽ എന്ത് മുത്തസിൽ എന്നാൽ എന്താണ് മദ്ധക്ഷരവും ഹംസയും ഒരേ പദത്തിൽ ഒരേ പദത്തിൽ വരുന്നതാണ് മദ്ദുൽ മുത്തസിൽ മദ്ധക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വരുന്നതാണ് മുത്തസിൽ അടുത്തത് മദ്ദുൽ മുൻഫസിൽ മദ്ദുൽ മുൻഫസിൽ എന്താണ് ഇവിടുന്ന് ഇതാ ഒരു പദത്തിന്റെ അവസാനം മദ്ദശ്രവും അടുത്ത പദത്തിന്റെ ആദ്യം ഹംസയും ആയി വരുന്നതാണ് മദുൽ മുൻഫസിൽ മുൻഫസിൽ മൂന്നിന്റെ ചോദ്യത്തിന്റെ ആൻസർ ആണ് ഇത് രണ്ടിൻ്റെതാണ് മനസ്സിലാക്കിയിട്ട് എഴുതുക ഒരു പദത്തിന്റെ അവസാന മദ്ദശ്രവും അടുത്ത പദത്തിന്റെ ആദ്യം ഹംസയും വരുന്നതാണ് മനസ്സിലാക്കി എഴുതുക അടുത്തത് ഒരു സമയം നടത്തുന്ന പാരായണത്തിൽ ഒന്നിൽ കൂടുതൽ മദ്ദുൽ മൊത്തസിൽ വന്നാൽ എന്ത് ചെയ്യണം ഒന്നിൽ കൂടുതൽ മുത്തസിൽ വന്നാല് അവയെല്ലാം തുല്യമായി നീട്ടി പാരായണം ചെയ്യണം അവയെല്ലാം തുല്യമായി നീട്ടി പാരായണം ചെയ്യണം നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആണ് കേട്ടോ അവയെല്ലാം തുല്യമായി നീട്ടി പാരായണം ചെയ്യണം അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം ഒരു സമയം നടത്തുന്ന പാരായണത്തിൽ ഒന്നിൽ കൂടുതൽ മതിൽ മുത്തസിൽ വന്നാൽ അവയെല്ലാം തുല്യമായി നീട്ടി പാരായണം ചെയ്യണം അങ്ങനെ ചേർത്ത് പറഞ്ഞു പഠിക്കുക അടുത്തെന്താണ് മദുൽ മുൻഫസിൽ നീട്ടി ഓതണം എത്ര മദുൽ മുൻഫസിൽ എത്ര നീട്ടി ഓതേണ്ടത് മുൻഫസില് മുത്തസിൽ പോലെ നീട്ടൽ നിർബന്ധമില്ല മുൻഫസിൽ മുത്തസിൽ പോലെ നീട്ടൽ നിർബന്ധമില്ല എന്നാൽ മുത്തസിൽ പോലെ നീട്ടിയാണ് ഓതേണ്ടത് അപ്പൊ അവിടെ അതാണ് മനസ്സിലാക്കേണ്ടത് മുൻഫസിൽ മുത്തസില് പോലെ നീട്ടൽ നിർബന്ധമില്ല എന്നാലും മുത്തസില് പോലെ നീട്ടിയാണ് ഓതേണ്ടത് അടുത്തതെന്താണ് നുൻഷിദ് ഗാനാണ് എന്തായിരുന്നു മദ്ദുകളഞ്ചെന്നറിയേണം അപ്പം അത് അവിടേക്ക് പൂരിപ്പിച്ച് മുഴുവനാക്കാം അടുത്തതെന്താണ് സൂറത്തുള്ള മുത്തസിലും മുൻഫസിലൊക്കെ മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാനാണ് പിന്നെ തഹസീസ് വരുന്നത് സൂറത്തുൽ അറാഖിലെ നൂറ്റി എൺപത്തി എട്ടാമത്തെ ആയത്ത് മുതൽ ഇരുന്നൂറ്റി ആറാമത്തെ ആയത്ത് വരെ അതുപോലെ സൂറത്തുൽ അൻഫാൽ സൂറത്തുൽ അൻഫാലിലെ ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത് വരെ അതൊക്കെ മദുൽ മുത്തസിലും മുംഫസിലും അസ്ലിയൊക്കെ മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാനാണ് പിന്നെ മനപ്പാടമാക്കാനുള്ളത് ഇവിടെ പറയുന്ന സൂറത്തുൽ അസ്ർ സൂറത്തുൽ അസ്ർ സൂറത്തുൽ ഹുമസ സൂറത്തുൽ ഫീല് അതൊക്കെ മനപ്പാടമാക്കാൻ സൂറത്തിൽ മുൽക്കിലെ ഒന്ന് മുതൽ എട്ടാമത്തെ ആയത്ത് വരെ അത്രയാണ് മനഃപ്പാടാക്കാനുള്ളത് അപ്പോൾ എത്രയാണ് പതിനൊന്നാമത്തെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത് എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക ഇന്നത്തെ വോയിസ് അവസാനിപ്പിക്കുകയാണ് അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ